ഹായ്, എന്റെ ഈറ്റ് ആൻഡ് ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായമാകുന്നത് മൂലമുണ്ടാകുന്ന ശാരീരിക ക്ഷീണം മാറ്റി ചെറുപ്പം നിലനിർത്താനും ഈ ചൂടുകാലത്ത് ഞാനൊരു ചെറിയ പൊടിക്കൈമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ചർമ്മത്തിന് പ്രായം കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ നോർമലാക്കാനും ശരീരത്തിൽ ദോഷകരമായ മൂലകങ്ങളെ പുറന്തള്ളുവാൻ കഴിവുള്ളതുമായ നമ്മൾ ഉപയോഗിക്കാതെ പാഴായി പോകുന്ന ഒരു ആൻറ്റിയോക്സിഡൻ്റായ രുചികരവും ഔഷധ ഗുണങ്ങളോടും കൂടിയ വെറുമൊരു ചെമ്പരത്തി പൂ. ഇനി ഞാൻ എന്തായാലും എൻ്റെ പ്രായം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. നിങ്ങളോ ഇത്രയും ഗുണകരമുള്ള ചെമ്പരത്തി പാഴാക്കി കളയാതെ വളരെ കുറഞ്ഞ ചിലവിൽ ഫ്രഷായി ഒരു ചെമ്പരത്തി സ്ക്വാഷ് നമുക്കുണ്ടാക്കിയാലോ? ചെമ്പരത്തി സ്ക്വാഷിന് വേണ്ടിയുള്ള ചേരുവകൾ: 5 ചെമ്പരത്തി പൂവ്, 1 കാന്താരി മുളക്, പഞ്ചസാര 2 ടീസ്പൂൺ, ഇഞ്ചി 1 ചെറിയ കഷ്ണം, നാരങ്ങാ നീര് 1 ടീസ്പൂൺ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ അടത്തിയിടുക. ഇതളുകൾ ഇടത്തിയെടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം 1 സോസ് പാനിൽ 1 ഗ്ലാസ് വെള്ളമൊഴിക്കുക. കഴുകി വച്ചിരിക്കുന്ന ഇതളുകൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഇത് തിളയ്ക്കുന്തോറും ഇതളുകളുടെ തെന്നിറം മാറും നിങ്ങൾ കാണാം. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തുവെച്ചിരിക്കുന്ന പഞ്ചസാരയും ഇഞ്ചിയും ചേർക്കാം. നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ അണയ്ക്കുക. കാന്താരിമുളക് ചേർത്ത് തണുക്കുവാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കുക. നാരങ്ങാനീർ ചേർത്തതിന് ശേഷം യഥാർത്ഥ ചെമ്പരത്തി കളർ തിരിച്ചു വരുന്നതായിരിക്കും. ഇതിപ്പോൾ നല്ല ചുമന്ന ചെമ്പരത്തി പൂവിന് കളറായിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഐസ് ക്യൂബ് ഇട്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന സ്ക്വാഷ് ഒഴിക്കുക. ഇന്നിവിടെ 41 ഡിഗ്രി ചൂടാണ്. ഇപ്പോൾ ചിൽഡ് ആയിരിക്കുന്ന ഈ സ്ക്വാഷ് ഞാൻ കുടിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈറ്റ് ആൻഡ് ട്രീറ്റിലെ മറ്റൊരു പൊടിക്കൈയുമായി വീണ്ടും കാണാം. നന്ദി. ഗോഡ് ബ്ലസ് യു.